ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രേയസ് അയ്യർക്ക് പരിക്കില്ലെന്ന് ദേശീയ ക്രിക്കറ്റ് അക്കാദമി BCCIക്ക് റിപ്പോർട്ട് അയച്ചു. പുറം വേദന എന്ന് പറഞ്ഞ ശ്രേയസ് രഞ്ജി ട്രോഫിയിൽ നിന്ന് പിന്മാറിയിരുന്നു. രഞ്ജി ട്രോഫി കളിക്കണമെന്ന BCCI കർശന നിർദ്ദേശം ഇറക്കിയതിനിടെയായിരുന്നു ശ്രേയസ് പരിക്ക് പറഞ്ഞുള്ള പിന്മാറ്റം നടത്തിയത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, BCCIയുടെ കർശന നിർദ്ദേശം, അതിനു പിന്നാലെയും ഈ കാര്യങ്ങളിൽ വേണ്ടത്ര ഒരു ജാഗ്രത കാണിക്കുന്നില്ല താരങ്ങൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് യുവതാരങ്ങൾക്കൊരു കർശന നിർദ്ദേശം തന്നെയാണ് BCCI സെക്രട്ടറി ജയ്ഷാ നൽകിയത്. അതായത് സെൻട്രൽ കോൺട്രാക്റ്റുള്ള താരങ്ങൾ ദേശീയ ടീമിൽ കളിക്കാത്ത ആ അവസ്ഥയിൽ ആ പക്ഷം ഉറപ്പായും രഞ്ജി ട്രോഫി അടക്കമുള്ള റെഡ് ബോൾ ക്രിക്കറ്റിൽ നിർബന്ധമായും കളിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പല താരങ്ങളും IPL മോഡിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. IPLനായി സ്വന്തം നിലയിൽ പരിശീലനം നടത്തുന്ന തിരക്കിലാണ്. ഇങ്ങനെ വന്നതോടുകൂടിയാണ് BCCIക്ക് ഒരു കർശന നിർദ്ദേശം കൊടുക്കേണ്ടി വന്നത്. എന്നിരുന്നാൽ പോലും പല താരങ്ങളും ഇത് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ ഈ ഒരു തീരുമാനത്തെ അട്ടിമറിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഈ പഴി കേട്ടത് ഇഷാൻ കിഷനാണ്. മുംബൈ ഇന്ത്യൻസ് താരമായ ഇഷാൻ കിഷൻ, അദ്ദേഹം രഞ്ജി റാഞ്ചി ടീമിൻ്റെ ഭാഗമാണ്, പക്ഷേ കളിക്കാതെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ശ്രേയസ് അയ്യർ മുംബൈ ടീമിൻ്റെ ഭാഗമായെങ്കിൽ പോലും പുറംവേദന എന്ന് പറഞ്ഞ് അദ്ദേഹം നാളെ തുടങ്ങാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നടത്തിയ പരിശോധനയിലാണ് താരത്തിന് പുതിയ ഫിറ്റ്നസ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, താരം ഫ്രഷ് ആണ് എന്ന് കാണിച്ചുള്ള ഒരു റിപ്പോർട്ട് BCCIക്ക് അടിയന്തരമായി മെയിൽ ചെയ്തത്. അങ്ങനെയെങ്കിൽ ശ്രേയസ് അയ്യർ വലിയ കുരുക്കിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിനെതിരെ BCCI ചിലപ്പോൾ വലിയ ഈ കോൺട്രാക്ട് വയലേഷൻ അടക്കമുള്ള അല്ലെങ്കിൽ നിർദ്ദേശം ലംഘിച്ചതിനുള്ള വലിയ നടപടികളിലേക്കൊക്കെ തന്നെ ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട്. ശ്രീലക്ഷ്മി. ശരി, അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.